ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും കാണിക്കരുത്. അങ്ങനെ കാണിക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുകയില്ല, പ്രതിപിടിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറഞ്ഞു വരും. ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ഭവനങ്ങളിലും രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കുന്ന ഒരു ശീലമുണ്ടായിരിക്കാം. ചില ഭവനങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രം വിളക്ക് വയ്ക്കുന്ന ഒരു പതിവുണ്ടാകും. ചില ഭവനങ്ങളിൽ പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്ന ഏർപ്പാടുകൾ ഉണ്ടാകും. വിളക്ക് കൊളുത്തുമ്പോൾ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, തിരിയിട്ടതിന് ശേഷം വിളക്കിൽ എണ്ണയൊഴിക്കുന്ന രീതി പലയിടത്തും കാണാറുണ്ട്. അത് ഒരു കാരണവശാലും അനുവർത്തിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ദാരിദ്ര്യവും ദുഃഖദുരിതങ്ങളും വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രം തിരിയിട്ട് കത്തിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. തിരിയിടുമ്പോൾ വളരെ ശക്തമായി ആളിക്കത്തുന്ന വിധത്തിലും തീർത്തും നാളം ഇല്ലാത്ത രീതിയിലും കത്തിക്കാൻ പാടുള്ളതല്ല. ശാന്തമായി തിരി കത്തുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. തിരിനാളം വളരെ ശാന്തമായി കത്തുന്ന അവസ്ഥ, ഒരു കാരണവശാലും ആളിക്കത്തുന്ന രീതിയിലും തീരെ തിരി നാളം ഇല്ലാത്ത അവസ്ഥയിലും കത്തിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിളക്കിൽ വയ്ക്കുന്ന തിരിയുടെ കാര്യം. പലരും പല രീതിയിലും വിളക്കിൽ തിരി വയ്ക്കാറുണ്ട്. ചിലർ ഒരു തിരിയിട്ട് കത്തിക്കാറുണ്ട്, ചിലർ രണ്ട് തിരിയിട്ട് കത്തിക്കാറുണ്ട്, ചിലർ മൂന്ന് തിരിയിട്ട് കത്തിക്കാറുണ്ട്, ചിലവർ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവുണ്ടാകും. അഞ്ച് തിരി എന്ന് പറയുന്നത് ഭദ്രദീപം തെളിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. അതോടൊപ്പം തന്നെ പഞ്ചഭൂതാത്മകമായ സങ്കല്പത്തിൻ്റെ ചൂടുപിടിച്ച് വരുന്ന ഈ ആചാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെയധികം ഗുണകരമായിരിക്കുന്ന അവസ്ഥ, ഒരു തരത്തിലും ദോഷങ്ങൾ ബാധിക്കാത്ത അവസ്ഥ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുമ്പോൾ സംഭവിക്കും. അതുപോലെ തന്നെ രാവിലെ വിളക്ക് കത്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുൻപ് വിളക്ക് കത്തിക്കുന്നതാണ് വളരെ ഐശ്വര്യദായകവും. അങ്ങനെ കത്തിക്കുന്ന വീടുകളിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് അതിൻ്റെ വിശ്വാസവും അനുഭവവും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുന്നേ വിളക്ക് കത്തിക്കുക. അങ്ങനെ കത്തിക്കുമ്പോൾ വീട്ടിലെ എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും അവസ്ഥകളുണ്ടാകും. രാത്രി വൈകുന്നേരത്തെ സന്ധ്യാസമയത്ത് കത്തിക്കുന്ന വിളക്ക് ഏറ്റവും ഐശ്വര്യദായകമായിരിക്കും. കാരണം നെഗറ്റീവ് എനർജികളുടെ അതിപ്രസരം സന്ധ്യാസമയത്തായിരിക്കും സൂര്യൻ അസ്തമിക്കുന്ന സമയങ്ങളിൽ സംഭവിക്കുക. അങ്ങനെ ഉള്ള സമയത്ത് വിളക്ക് കൊളുത്തി വയ്ക്കുന്നത്, ദീപത്തിൻ്റെ പ്രഭ ആ ഭവനങ്ങളിൽ ചൊരിയുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാക്കും. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന ഇടം പൂജാമുറി എന്നും വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ. ദിവസവും വിളക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം അതിൽ ജലാംശം ഇല്ലാതെ വേണം വിളക്ക് കത്തിക്കുന്നതിന്. തലേ ദിവസം കത്തിച്ച വിളക്ക് പിറ്റേ ദിവസം അങ്ങനെ അതുപോലെ തന്നെ എടുത്ത് കത്തിക്കാൻ പാടുള്ളതല്ല. അത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അതിലുള്ള ജലാംശമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ തലേ ദിവസം ഉപയോഗിച്ച എണ്ണ തിരി ഇതൊന്നും ഒരു കാരണവശാലും പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യം കിടാനുള്ള അവസ്ഥകളുണ്ടാകും. അതുപോലെ തന്നെ കരിന്തിരി കത്തുന്ന അവസ്ഥകളുണ്ടാകരുത്, വിളക്കിൽ എണ്ണയില്ലാതെ കത്തി തീർന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഒരു മണിക്കൂറെങ്കിലും ഏകദേശം ചുരുങ്ങിയത് ഒരു മണിക്കൂർ നേരത്തെങ്കിലും വിളക്ക് കത്തി നിൽക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഐശ്വര്യദായകമായിരിക്കും. വിളക്ക് കെടുത്തുമ്പോൾ അത് തിരി എണ്ണയിലേക്ക് മുക്കി തിരി കെടുത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വളരെ ശുദ്ധിയായി ശുദ്ധിവൃത്തിയോടുകൂടി വേണം വിളക്ക് തെളിയിക്കുന്നതിന്. മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് ഒരു കാരണവശാലും വിളക്ക് തെളിയിക്കാൻ പാടുള്ളതല്ല. ലക്ഷ്മി സങ്കല്പത്തിൽ ഐശ്വര്യദായകമായ എല്ലാ അനുഗ്രഹവും വീടുകളിൽ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി കൊളുത്തുന്ന വിളക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യം ചൊരിയണം. അതിന് വളരെ ആചാരപൂർവ്വവും എല്ലാ വിധത്തിലും മനസ്സിൽ വിശ്വാസത്തോടുകൂടിയും വിളക്ക് തെളിയിക്കണം. അതുപോലെ തന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വളരെ ഐശ്വര്യദായകമായി നെയ് വിളക്കിൽ ഒഴിച്ച് കത്തിക്കുന്നത് വളരെ ചൈതന്യവത്തായും ഐശ്വര്യദായകമായും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയാഴ്ച
എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ സാധാരണ എണ്ണ ഉപയോഗിച്ച് കത്തിക്കാവുന്നതാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ആ ഭവനത്തിൽ മാത്രമല്ല അവിടെയുള്ള ആളുകളുടെയും ജീവിതത്തിൽ ഒട്ടനവധി പോസിറ്റീവ് എനർജി വരുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. എള്ളെണ്ണ ജ്വലിക്കുന്ന പ്രദേശത്ത് എല്ലാ വിധത്തിലുള്ള ഇരുമ്പിൻ്റെ അംശവും അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ശക്തിമത്തായ എനർജിയും ഉണ്ടാകും. അതുപോലെ തന്നെ നെയ്യിൻ്റെ അംശം എരിയുന്ന സ്ഥലത്തും എല്ലാവിധ ഐശ്വര്യദായകമായ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും ഇലവിളക്കിൽ എന്നാണ് ആചാരമതം. എല്ലാ വിധത്തിലും ഐശ്വര്യദായകമായി വരുന്ന ഇലവിളക്കിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും നേട്ടങ്ങൾ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസയുണ്ട്. ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.